എത്ര നാരിസ് പൂജ്യന്തേ രമന്തേ തത്ര ദേവത എവിടെ നാരിമാർ പൂജിക്കപ്പെടുന്നുവോ അവിടെ ദേവതമാർ ആഹ്വാനിക്കുന്നു എന്ന പുകഴ്ചൊല്ലുകൾക്ക് കീഴിൽ വഞ്ചിക്കപ്പെട്ട ഇന്നലത്തെയും ഇന്നത്തെയും സ്ത്രീത്വത്തിന് മുൻപിൽ നമുക്ക് ഒരിക്കൽ കൂടി തലകുലിക്കേണ്ടത്. ചോദ്യം ഇതാണ്, വിസ്മയമാരെ സൃഷ്ടിക്കുന്നത് ആരാണ്? വിസ്മയയുടെ ദുരൂഹമരണത്തിന് തൊട്ടു പിന്നാലെ വരുന്ന മറ്റൊരു വാർത്ത തിരുവനന്തപുരത്ത് വിഴിഞ്ഞത്തു നിന്നാണ്. അർച്ചന എന്ന പെൺകുട്ടിയുടെ പൊള്ളലേക്കുള്ളതാണ്. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ സ്ത്രീധന പീഡനവുമായി ബന്ധപ്പെട്ട് ആ സ്ത്രീധന പീഡനത്തിനെ തുടർന്നുണ്ടാകുന്ന മരണങ്ങളും ആത്മഹത്യകളും കൊലപാതകങ്ങളും ഒക്കെ അത്തരത്തിലുള്ള സംഭവങ്ങൾ നാൾക്ക് നാൾ വർദ്ധിച്ചു വരുന്ന ഒരു സാമൂഹ്യ സാഹചര്യത്തിലൂടെ നമ്മളെപ്പോഴും കടന്നു പോവുകയാണ്. അതേസമയം തന്നെ കഴിഞ്ഞ 6 പതിറ്റാണ്ടായി സ്ത്രീധന നിരോധന നിയമം നിലനിൽക്കുന്ന ഒരു രാജ്യവുമാണ് നമ്മുടെ. എന്താണ് നമ്മുടെ ഈ സമൂഹത്തിന് സംഭവിക്കുന്നത്? ഇത് ആരുടെ കുറ്റമാണ്? സ്ത്രീധന നിരോധന നിയമപ്രകാരം ഈ സ്ത്രീധനം വാങ്ങുന്നത് മാത്രമല്ല കൊടുക്കുന്നതും കുറ്റകരമാണ്. എന്നിട്ടും ഇപ്പോഴും ഇതൊരു നാട്ടു നടപ്പായി ഇപ്പോഴും നിലനിൽക്കുകയാണ് ഈ സ്ത്രീധനം എന്ന സമ്പ്രദായം. ഇവിടെ ഒരു വിഭാഗം പുരുഷന്മാർ മാത്രമാണോ പ്രതികൂട്ടിലേക്ക് പ്രതിസ്ഥാനത്തേക്ക് വരുന്നത് എന്ന ചോദ്യം കൂടിയുണ്ട്. അത് അങ്ങനെയല്ല എന്ന് നമുക്ക് മുൻകാലത്തെ പല കേസുകളിലെയും അതിന്റെ പശ്ചാത്തലമൊക്കെ അന്വേഷിച്ചു പോകുമ്പോൾ മനസ്സിലാകും. സ്വത്തിനു വേണ്ടി സ്വന്തം ഭാര്യയെ പാമ്പിനെ കൊണ്ട് കഴിപ്പിച്ചു കൊന്ന സൂരജ് എന്ന ഭർത്താവുള്ള ഭർത്താവ് ജീവിച്ചിരുന്ന ഭർത്താവ് ജീവിക്കുന്ന നാടാണ്. ഇത് കേരളത്തിലെ മാത്രം കേവലം കേരളത്തിലെ മാത്രം ഒരു സാഹചര്യമല്ല, നമ്മുടെ രാജ്യത്ത് തന്നെ സ്ത്രീധന പീഡനത്തെ തുടർന്നുള്ള ഉണ്ടാകുന്ന മരണങ്ങൾ, അത്തരത്തിലുള്ള ദുരൂഹ സാഹചര്യത്തിൽ ഉണ്ടാകുന്ന മരണങ്ങളൊക്കെ നാൾക്ക് നാൾ വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമുണ്ട്. ദേശീയ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകൾ പ്രകാരം 2001 മുതൽ 2012 വരെ അതായത് 11 വർഷക്കാലം കൊണ്ട് 100,000 സ്ത്രീകൾ സ്ത്രീധന പീഡനത്തിന്റെ പേരിൽ 100,000 സ്ത്രീകൾ മരിച്ചു എന്നാണ്, അല്ലെങ്കിൽ കൊല്ലപ്പെട്ടു എന്നാണ് ആ കണക്കുകൾ പറയുന്നത്. അതായത് ഈ വ്യവസ്ഥിതി, ഈ സമ്പ്രദായം, ഈ നാട്ടു നടപ്പ് ഇത് തുടരുകയാണ്. സ്ത്രീധനം കൊടുക്കുന്നവരും അത്തരത്തിൽ കുറ്റക്കാരല്ലേ എന്ന് ചോദിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം അവിടെയാണ്. എന്തുകൊണ്ട് ഈ സമ്പ്രദായം എപ്പോഴും തുടരുന്നു? ഇത് അനിവാര്യമായ ഒന്നായി പെൺവീട്ടുകാരും അതുപോലെ ആൺവീട്ടുകാരും, പുരുഷന്റെ അല്ലെങ്കിൽ വരന്റെ വീട്ടുകാരും വധുവിന്റെ വീട്ടുകാരും അതങ്ങനെ തീരുമാനിക്കുകയാണ്, അല്ലെങ്കിൽ ആ ഒരു ഉഭയസമ്മത പ്രകാരം അവർ അത്തരത്തിലൊരു കരാറിൽ ഏർപ്പെടുകയാണ്. സ്വാഭാവികമായി നമ്മൾ കുറെ കാലങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സ്ത്രീധനവുമായി ബന്ധപ്പെട്ട തർക്കത്തിന്റെ പേരിൽ ഏതെങ്കിലും ഒരു പെൺകുട്ടി കൊല്ലപ്പെടുമ്പോൾ അങ്ങനെ ഒരു ആത്മഹത്യ അല്ലെങ്കിൽ അങ്ങനെ ഒരു കൊലപാതകം ഇനി സംഭവിക്കാൻ പാടില്ല, ഇത് ആവർത്തിക്കരുത്, ഇനിയൊരു അത്തരത്തിലൊരു പെൺകുട്ടി കൂടി ഉണ്ടാകരുത് എന്നൊക്കെ നമ്മളിങ്ങനെ ഉച്ചത്തിൽ മാധ്യമങ്ങളും ഉച്ചത്തിൽ അലമുറയിട്ട് കരയാറുണ്ട്, അല്ലെങ്കിൽ ഉച്ചത്തിൽ നിലവിളിക്കാറുണ്ട്. പക്ഷേ അതിനൊക്കെ ശേഷവും ഇതിന്റെ യഥാർത്ഥ കാരണത്തിലേക്ക് നമുക്ക് പോകേണ്ടേ, യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് അഡ്രസ് ചെയ്യേണ്ടേ എന്ന് ചോദിച്ചു പോവുകയാണ്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ DGP ലോക്നാഥ് ബെഹ്റ പറഞ്ഞിരിക്കുന്നത് സ്ത്രീ സുരക്ഷയ്ക്ക് പ്രത്യേക സംവിധാനമോ ഒക്കെ കൊണ്ടുവരും എന്നൊക്കെയാണ്. പക്ഷെ അതൊക്കെ പറയുമ്പോഴും അന്വേഷണത്തിനായി ഇതാ ഹർഷിതാട്ടിൽ ഒരു വരുന്നു എന്നൊക്കെ പറയുമ്പോഴും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കില്ല എന്ന് ഉറപ്പ് നൽകാൻ നമ്മുടെ സമൂഹത്തിന് കഴിയാതെ വരുന്നതിന്റെ കാരണം സ്ത്രീധനം എന്നത് ഒരു അലിഖിത നിയമമായി നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ആ ഒരു സിസ്റ്റമാണ് പോലീസ് എഴുതേണ്ടത്. ഏതെങ്കിലും തരത്തിൽ പുരുഷന്മാരെ മാത്രം ഒറ്റപ്പെടുത്തുകയോ പ്രതികൂട്ടിൽ നിർത്തുകയോ ചെയ്യാൻ കഴിയാത്ത തരത്തിലാണ്. കാരണം പലപ്പോഴും ഭർത്തൃ വീട്ടിൽ പീഡനം, ഒരു പെൺകുട്ടി പീഡനം അനുഭവിക്കുമ്പോൾ അവിടെ ചിലപ്പോൾ ഭർത്താവിന്റെ അമ്മ ഉണ്ടാകും ആ പീഡനത്തിന് പിന്നിൽ, അല്ലെങ്കിൽ ഭർത്താവിന്റെ സഹോദരിമാരുണ്ടാകും. അത്തരത്തിൽ സ്ത്രീകൾക്കും ഇതിലൊരു പങ്കുണ്ട് എന്ന് പറയേണ്ടി വരുന്നു. ചുരുക്കത്തിൽ ഈ വധുവിന്റെ വീട്ടുകാരും വരന്റെ വീട്ടുകാരും ഒക്കെ ചേർന്ന് ഉണ്ടാക്കിയെടുക്കുന്ന ഈ അലിഖിത നിയമത്തിൽ, ഈ ഉടമ്പടി എന്ന ഈ വ്യവസ്ഥിതിയിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയേണ്ടി വരുന്നു. ആ വ്യവസ്ഥയെ മറികടക്കാനുള്ള ആർജവം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുമോ, അത്തരത്തിലൊരു മാനസികമായ ചികിത്സ നൽകാൻ നമ്മുടെ സമൂഹത്തിന് നൽകാൻ കഴിയുമോ, അത്തരത്തിൽ കാര്യങ്ങൾ തുറന്നു പറയാനുള്ള ആർജവം ഓരോ പുരുഷനും ഓരോ സ്ത്രീയും കാണിക്കുമോ എന്നിടത്താണ് ആത്യന്തികമായി ഈ പ്രശ്നം ശാശ്വതമായി പരിഹരിക്കപ്പെടുമെന്നുള്ള പ്രതീക്ഷയില്ലെങ്കിൽ പോലും ഒരു പരിധിവരെയെങ്കിലും ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകാനുള്ള സാധ്യത അപ്പോൾ മാത്രമാണ് തെളിയുന്നത് എന്ന് ഉറപ്പിച്ചു പറയേണ്ടിയിരിക്കുന്നു. അല്ലാതെ ഈ അലമുറ ഇടലുകൾ കൊണ്ട് ഇത്തരത്തിലുള്ള ഇനിയൊരു വിസ്മയം ആവർത്തിക്കാൻ പാടില്ല എന്നൊക്കെയുള്ള ഇത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ കൊണ്ടൊന്നും എന്തെങ്കിലും കാര്യം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കുമ്പോൾ മാത്രം നമ്മൾ എടുക്കുന്ന ഈ ജാഗ്രതയും ഈ ആവേശവും ഒക്കെ ഉണ്ടല്ലോ. അത് വീണ്ടും അടുത്ത മറ്റൊരു മരണവുമായി ബന്ധപ്പെട്ടുണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത കടന്നു വരുമ്പോൾ സ്വാഭാവികമായും ഇതൊക്കെ അങ്ങ് അടിയിലേക്ക് പോവുകയാണ്, വിസ്മൃതമായി പോവുകയാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ. അതുകൊണ്ട് ഇതിന്റെ യഥാർത്ഥ കാരണത്തിലേക്ക് എത്താൻ ഈ സമൂഹത്തിന്റെ മനസ്സാക്ഷി പരിമപ്പെടേണ്ടതുണ്ട് എന്നാണ് കൃത്യമായും പറയുന്നത്.